ബലാറസിൽ ആണവായുധം വിന്യസിക്കാൻ റഷ്യ ഒരുങ്ങുന്നു എന്നതാണ്. എന്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്, 2 ദിവസം മുമ്പാണ് പുടിൻ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുടിൻ പറഞ്ഞത്. അതായത് റഷ്യ, അത് അവരുടെ സഖ്യരാജ്യമായ, അവരുടെ തൊട്ടടുത്ത അയൽരാജ്യമായ, സഖ്യരാജ്യമായ ബെലാറസിൽ ആണവായുധം വിന്യസിക്കും. അവരുടെ ഏറ്റവും ടാക്ടിക്കൽ ആയിട്ടുള്ള ആണവായുധങ്ങൾ, ഏറ്റവും തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ വിന്യസിക്കും. അത് കൃത്യമായി യുക്രൈനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു ഒരു പ്രതികരണം പുടിൻ നടത്തിപ്പോയിരുന്നു, വ്ലാദിമിർ പുടിൻ നടത്തിപ്പോയിരുന്നു. ഇപ്പോൾ അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ബെലാറസിൽ നിന്ന് ഉണ്ടാകുന്നത്. അതായത് ബെലാറസ് പറയുന്നത്, റഷ്യക്ക് ആയുധ വിന്യാസത്തിന് സ്ഥലം നൽകാൻ ഞങ്ങൾ നിർബന്ധിതമാകുകയാണ് ബെലാറസ്. കാരണം നാറ്റോയുടെ കടന്നുകയറ്റം അത്രത്തോളമാണ്. അതായത് നാറ്റോയുടെ കടന്നുകയറ്റം ബെലാറസിന്റെ അതിർത്തിയിലേക്ക് വരെ നീളുകയാണ് എന്നുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ്, എന്നുള്ള ന്യായീകരണം നൽകിക്കൊണ്ടാണ് ബെലാറസ് റഷ്യക്ക് ആയുധ വിന്യാസത്തിന് സ്ഥലം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട്, ഇത്തരമൊരു ആശയം ന്യായീകരണമായി മുന്നോട്ട് വെച്ചുകൊണ്ട്, അതായത് നാറ്റോയുടെ കടന്നുകയറ്റം അത് പേടിക്കേണ്ടതുണ്ട് എന്നുള്ള വ്യാഖ്യാനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബെലാറസ് ഈ റഷ്യയുടെ ആണവായുധ വിന്യാസത്തിന് ന്യായീകരണം, നീതീകരണം തേടുന്നത് ലോകത്തിന് നേരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആണവായുധ വിന്യാസത്തിനെതിരെ, പക്ഷേ ഈ റഷ്യയുടെ ആണവായുധ വിന്യാസത്തിനെതിരെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ ഷിജിൻപിങ്ങും വ്ലാദിമിർ പുടിനും എല്ലാം ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു. ഈ യുദ്ധം ആത്യന്തികമായി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ, അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ചൈന റഷ്യക്ക് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ പിന്നീടും ആണവായുധ വിന്യാസത്തിലേക്ക് മുതിരുന്ന റഷ്യക്കെതിരെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തുന്നുണ്ടെന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വർഷത്തിലധികമായി തുടരുന്ന യുദ്ധം, ആ യുദ്ധം ആണവ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നുള്ള ആശങ്ക ലോകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ നിലപാട്, ചൈനയുടെ കൃത്യമായ ഇടപെടൽ, ആണവായുധ വിന്യാസത്തിനെതിരായ ചൈനയുടെ നിലപാട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. തന്ത്രപ്രധാനമായി റഷ്യ അത്തരമൊരു നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് അമേരിക്കൻ വ്യാഖ്യാനം അനുസരിച്ച് ചൈന റഷ്യയോടൊപ്പമാണ്, റഷ്യ എന്ത് തോന്നിവാസം കാണിച്ചാലും ചൈന റഷ്യക്കൊപ്പം നിൽക്കുമെന്നുള്ള വ്യാഖ്യാനമാണ് അമേരിക്കൻ മാധ്യമങ്ങളും നാറ്റോ നേതൃത്വവും എല്ലാം നടത്തിക്കൊണ്ടു പോയത്. പക്ഷേ കൃത്യമായി ചൈന അതിൽ കൃത്യമായി യുദ്ധത്തിനൊപ്പമല്ല, അല്ലെങ്കിൽ യുദ്ധചേരിക്കൊപ്പമല്ല എന്നുള്ള കൃത്യമായ വ്യാഖ്യാനം, അത് യുക്രൈൻ നാറ്റോയുടെ ഒപ്പമല്ല, റഷ്യയുടെ ഒപ്പവുമല്ല എന്നുള്ള കൃത്യമായ വ്യാഖ്യാനം, കൃത്യമായി യുദ്ധവിരുദ്ധ നിലപാട് ചൈന ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല, മറ്റൊരു പ്രശ്നം, മറ്റേ ചേരി, അതായത് യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നാറ്റോ യുദ്ധം നയിക്കുന്ന ആ ചേരിയിലേക്ക് കൂടുതൽ ആയുധങ്ങൾ, യുക്രൈന്റെ ഭാഗത്തേക്ക് കൂടുതൽ ആയുധങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നാറ്റോ നേതൃത്വം നടത്തിക്കൊണ്ടുപോകുന്നത്. ജർമ്മനിയുടെ ലെപ്പേഡ് എന്ന ടാങ്ക്, ഒപ്പം ബ്രിട്ടന്റെ ചലഞ്ചേഴ്സ് എന്ന ടാങ്ക്, കൂടുതൽ യുദ്ധവിമാനങ്ങൾ, മിറാഷ് അടക്കമുള്ള ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ, വെടിക്കോപ്പുകൾ എല്ലാം യുക്രൈനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നാറ്റോ നേതൃത്വം, വിവിധ രാജ്യങ്ങൾ, നാറ്റോയുടെ ഭാഗമായിട്ടുള്ള വിവിധ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ഫിൻലൻഡ് അടക്കമുള്ള പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകാനും നാറ്റോ ജാഗരൂകമായി അത്തരത്തിലുള്ള വിഷയങ്ങളിലും ഗഹനശ്രദ്ധരായി മുന്നോട്ട് പോവുകയാണ് നാറ്റോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഫിൻലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾക്ക്, പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകാൻ കഴിഞ്ഞ ദിവസമാണ് ഫിൻലൻഡിന്റെ ഇത്തരം ഒരു ആവശ്യത്തിലേക്ക് ഹംഗേറിയൻ പാർലമെന്റ്, ഇന്നലെയാണ് ഹംഗേറിയൻ പാർലമെന്റ് അതുമായി ബന്ധപ്പെട്ട് വോട്ടിനിട്ട് അത്തരമൊരു ആവശ്യത്തെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് നാറ്റോ അംഗത്വം നേടാൻ, പുതിയ ഒരു രാജ്യത്തിന് നാറ്റോ അംഗത്വം നേടാൻ മറ്റ് നാറ്റോ അംഗരാജ്യങ്ങളുടെ അഭിപ്രായ രൂപീകരണം ആവശ്യമാണ്. അപ്പോ വിവിധ രാജ്യങ്ങളിൽ ഹംഗറി എന്ന നാറ്റോ രാജ്യത്തിനകത്ത് ഹംഗറിയുടെ പാർലമെന്റിൽ വെച്ച് അത്തരം ഒരു വിഷയം ചർച്ച ചെയ്യും. ഫിൻലൻഡിനെ നാറ്റോയിലേക്ക് ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ ചർച്ചയുണ്ടായി കഴിഞ്ഞ ദിവസം. അത് ഫിൻലൻഡിന് അനുകൂലമായ, അല്ലെങ്കിൽ നാറ്റോയ്ക്ക് അനുകൂലമായ വിധത്തിലാണ് ഹംഗറിയുടെ പാർലമെന്റ് തീർപ്പ് കൽപ്പിച്ചത്. അത്തരത്തിൽ ഫിൻലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ അംഗത്വത്തിലേക്ക്, നാറ്റോ അംഗത്വത്തിലേക്ക് എത്രയും വേഗം എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇരു ചേരികളും വിവിധ രൂപത്തിൽ ഇടപെട്ടു പോവുകയാണ്. അത് കൂടുതൽ യുദ്ധത്തെ കടുപ്പിക്കുകയും യുദ്ധത്തെ ആണവ യുദ്ധത്തിലേക്ക് വഴിമാറ്റി തീർക്കുകയും ചെയ്യും എന്നുള്ളതാണ് ലോകത്ത് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. പക്ഷേ കൃത്യമായ പ്രതിരോധം, കൃത്യമായി അതിനെതിരായ നിലപാട്, യുദ്ധവിരുദ്ധമായ നിലപാട് കൂടുതൽ രാജ്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കീർത്തി.